ഒരു തെറി കേട്ടാ പോലും സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ. കുറച്ച് കഴിഞ്ഞ് നിങ്ങളല്ലേ പറയും ഒരു താരം ജനിക്കുന്നത് തിയേറ്ററിന്റെ ഉള്ളിലെ ആരവങ്ങളുടെ ഇടയിലാണ്, ഒരു നടൻ ജനിക്കുന്നത് ഓരോ ടിക്കറ്റ് കയറുമ്പോഴാണ്. പല രീതിയിലും നടക്കും. ആക്ടേഴ്സ് ഹാവ് മാഡ് മാഡ്നസ്, നല്ല വട്ടുണ്ട്. വാക്കുതർക്കങ്ങൾ പഠിപ്പിച്ച് സംഘർഷങ്ങളിലേക്ക് എത്തിക്കുകയല്ല വേണ്ടത്. ഇപ്പൊ തമിഴൻ ജയ് ഭീം എടുത്തത് വളരെ ലൗഡ് റൈറ്റാണ്. എന്തുകൊണ്ട് മലയാളത്തിൽ അത് ചെയ്തുകൂടാ? പൊതിഞ്ഞെന്തിനാ പറയേണ്ടത്? നിർമാലയത്തിലെ ഒരു സീനുണ്ടല്ലോ, വിഗ്രഹത്തെ തുപ്പുന്നത്, അങ്ങനെ സീനുകളൊക്കെ ഇപ്പൊ സാധ്യമാണ്. അന്ന് അത് കാണിച്ചാൽ പ്രശ്നമില്ലാത്ത മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു, ഇന്ന് കുറവാ. എന്ത് കുടിക്കുന്നു, വലിക്കുന്നു, എന്ത് കഴിക്കുന്നു, എന്തറക്കുന്നു, അത് മോശം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ മുൻവിധിയോട് കൂടി എന്തിനാ അത് കാണുന്നു? ബുദ്ധനൊക്കെ കിട്ടിയതായ രീതിയിലുള്ള ബുദ്ധനെ കിട്ടി കുത്തം കത്തയച്ചത് തിയേറ്റർ വാച്ച് തന്നെ ആവശ്യമുണ്ട്. തിയേറ്റർ വാച്ച് അതൊന്നും വാച്ച് പുതിയ വാച്ചോ? പക്ഷെ എന്നോട് മാത്രമായിട്ട് ചോദിക്കുന്നുണ്ടെന്നൊന്നും ധരിക്കരുത് കേട്ടോ. എനിക്ക് ഞാൻ എല്ലാം ധരിച്ചിട്ട് ഈ ഒരു അവതരണ ശൈലിയായിട്ട് അങ്ങ് മുന്നോട്ട് പോകണം എന്നുള്ളതന്നെ. ഈ വട്ടെന്ന് പറയുന്നതും കിളി പോവെന്ന് പറയുന്നതും നമ്മുടെ ആളുകൾ എന്ത് മോശം പരിപാടിയായിട്ടിരിക്കുന്നു. ഒരിക്കലെങ്കിലും കിളി പോവാത്തവൻ എങ്ങനെ പറക്കും? ഭാരത സർക്കസ് എന്ന സിനിമയുടെ വിശേഷങ്ങൾ പറയുവാനായി ഫസ്റ്റ് ക്ലാപ്പിൽ പോപ്പ് സ്റ്റോപ്പിനോടൊപ്പം ചേരുന്നത് മലയാള സിനിമയിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രോമിസിംഗ് ആയ നടൻ ഷൈൻ ടോം ചാക്കോയും സംവിധായകനും പ്രൊഡ്യൂസറുമായ നിഷാദ് ആണ്. നമസ്കാരം. സംവിധായകനും പ്രൊഡ്യൂസറും നടനുമാണ്. ആ ഒരു ട്രാൻസാക്ഷനെ പറ്റി കൂടിയാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഇപ്പം നമ്പർ 66 മധുര ബസ് പോലുള്ള സിനിമകൾ, വൈരം പോലുള്ള സിനിമകളൊക്കെ ചെയ്തൊരു സംവിധായകനാണ്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഡ്രാമകളൊക്കെ ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ എന്താണ് ഒരു നടനെ എന്നുള്ള രീതിയിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? അല്ല, നടൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു. ചിലർ പറയും അവൻ നടനായ രക്ഷപ്പെടും എന്നത്, അങ്ങനെ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഷൈനും അറിയാം എനിക്കും അറിയാം. ആക്ടിങ് ഈസ് നോട്ട് എ ഈസി ജോബ്, അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു സംവിധായകൻ എന്ന നിലയിൽ നിന്ന് ഒരു നടനായ ട്രാൻസിഷനക്കാരൊക്കെ എത്രയോ മുമ്പ് ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ടുണ്ട്. അത് ബാലതാരമായിട്ട് ലെജൻസ് ആയിട്ടുള്ള, ലിവിങ് ലെജൻസ് ആയിട്ടുള്ള കമൽഹാസൻ്റെയൊക്കെ കൂടെ അഭിനയിക്കാൻ, അല്ലെങ്കിൽ സുമാനൻ ചേട്ടൻ മരിച്ചുപോയ സുമാൻ സാറ്, ലളിത ചേച്ചി, അമ്പിളിച്ചേട്ടൻ്റെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അന്തിവേയില്ല പൊന്ന് എന്ന് പറഞ്ഞ സിനിമ, അതൊരു വലിയൊരു ക്യാരക്ടറൊന്നും അല്ലായിരുന്നു. പക്ഷെ ഒരു ബാലതാരമായിട്ട് ക്യാമറയെ ഫേസ് ചെയ്യാനുള്ള ഭാഗ്യം അന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ക്യാമിയോ റോൾസ്, സുഹൃത്തുക്കളുടെ സിനിമകൾ, ഡോക്ടർ ബിജുവിൻ്റെ വലിയ ചിറകുള്ള പക്ഷികൾ, അങ്ങനെ വാക്കെന്ന് പറഞ്ഞ സിനിമ മധുബാല സ്ക്രിപ്റ്റ് ചെയ്ത് ഞാനും അനു ഹാസനും സുരാജ് വെഞ്ഞാറമ്മൂടും അഭിനയിച്ച സിനിമയുണ്ട്. അതൊരു ഓഫ് ബീറ്റ് മൂവിയായിരുന്നു, അതിലെനിക്ക് ക്രിറ്റിക്സ് അവാർഡുണ്ടായിരുന്നു. പക്ഷേ ഈ കോവിഡ് കാലത്തിന് ശേഷം എല്ലാവരും അടച്ചിരിപ്പിൻ്റെ കാലത്തായിരുന്നു, എല്ലാവർക്കും ഒരു ഗ്യാപ്പൊക്കെ വന്നല്ലോ. ആ സമയത്താണ് ട്യൂമൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു കഥയുമായി സതീഷ് വരുന്നത്. ആ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഭാരത സർക്കസ് സംഭവിച്ചത് ഒക്കെ എല്ലാവരുടെ അടുത്തും പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, അത് എന്നെ വെച്ചൊരു പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് മുഹാദ് ബംബായം എന്നുള്ള റൈറ്റർ വന്നത്. സോളോ പ്ലേ ആയിരുന്നു. അപ്പോൾ അത് കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഇതിനകത്തൊരു സിനിമയുണ്ടെന്ന് തോന്നി. അപ്പോൾ ദുബായ് വെച്ചായിരുന്നു ആ സിനിമ. അപ്പോഴാണ് മുഹാദ് ഇതിനെ സിനിമയായിട്ട് വർക്ക് ചെയ്യാൻ തിയേറ്റർ ഞാൻ സ്കോളേജിൽ ഈ ജയചന്ദ്രൻ നായർ എന്ന് പറഞ്ഞ നമ്മുടെ സിയുടെ ക്യാരക്ടർ മാത്രം വെച്ചിട്ട് ആയിരുന്നു അവൻ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞത് മുഹാദ്. അപ്പൊ അതിൽ സിനിമയുണ്ടെന്ന് പറയുകയും പിന്നീട് മുഹാദ് ഒരു ദിവസം കൊണ്ട് അതൊരു സീനോട്ടറാക്കി കൊണ്ടുവരികയായിരുന്നു. അപ്പൊ സോഹൻ എന്ന പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ മുഹാദ് ചോദിച്ചു ഇത് ആര് ഡയറക്ട് ചെയ്യും? സോഹൻ ഡയറക്ട് ചെയ്യും. അങ്ങനെ സോഹൻ്റെ അടുത്ത് കഥ പറയുന്നു. സോഹൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. പ്രൊഡ്യൂസർ എൻ്റെ റിലേറ്റീവാണ്, ദുബായിലുള്ളതാണ് അനൂജ് ഷാജി. അനൂജിനോട് ഞാനിങ്ങനെ പടത്തിന് താല്പര്യമുണ്ടോ ചോദിക്കുമ്പോൾ അനൂജിനും സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പ്രിലിമിനറി ഡിസ്കഷനിൽ തന്നെ വന്നത് അനൂപ് ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ ഷൈൻ ടോം ചാക്കോയാണ് ഏറ്റവും ആപ്റ്റ്, ലക്ഷ്മണൻ ഗാണി ചെയ്യാൻ ബിനു പപ്പു, ഞാൻ അതിനകത്ത് ജയേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ. ഞങ്ങളുടെ മൂന്ന് പേരുടെയും ക്യാരക്ടേഴ്സാണ് ആദ്യം ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഷൈന് അന്ന് വേറൊരു സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. സോഹൻ്റെ അടുത്ത സുഹൃത്താണ് ഷൈൻ. അപ്പോൾ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ആക്ടറാണ് അദ്ദേഹം. അപ്പോൾ സോഹൻ പറഞ്ഞ് ഷൈൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചോളുന്നുണ്ട്. പോയി സംസാരിക്കുകയും തല്ലുമാലയുടെ ലൊക്കേഷനിലാണ് തോന്നുന്നത്. അല്ല, അവിടുന്ന് ഞങ്ങൾ വരുന്നത്. പക്ഷേ കഥ പറയാൻ വരുന്നത് തല്ലുമാലയുടെ ലൊക്കേഷനിലാണ്.
പിന്നെ കൊച്ചിയിൽ. അപ്പോൾ വന്ന് സംസാരിച്ച് ഇദ്ദേഹത്തിനും എക്സൈറ്റിംഗ് ആയിട്ട് ചെയ്തിട്ട് വേറൊരു സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് അവരുടെ വൈകിട്ട് വരെയുള്ള ഷെഡ്യൂൾ കഴിഞ്ഞ് രാത്രി വന്നാണ് ഷൈനി സിനിമയിൽ സഹകരിച്ചത്. കാര്യം ആ കഥാപാത്രത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥം അല്ല, ഇതൊക്കെ നമ്മുടെ പഴയ ആക്ടേഴ്സ് നമ്മൾ കണ്ടുപിടുത്തുള്ള ആക്ടേഴ്സൊക്കെ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ പോലും, പക്ഷേ ഈ വന്ന കാലത്ത് അതൊരു വലിയ കാര്യം തന്നെയായിട്ടാണ്. എൻ്റെ ട്രാൻസിഷൻ അതാണ് ഒരു ആക്ടർ എന്ന നിലയിൽ. താങ്കൾ ചോദ്യത്തോട് വരുവാണെങ്കിൽ, ഇപ്പോൾ ഷൈൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അങ്ങ് കൊടുക്കുന്ന അഭിമുഖങ്ങളിൽ ഒരു ഷോമാനും അതുപോലെ തന്നെ സിനിമകളിൽ അങ്ങ് ചെയ്യുന്ന കഥാപാത്രങ്ങളെ കൊണ്ട് ഒരു ഷോ സ്റ്റീലറും എന്നുള്ള രീതിയിൽ ഒരു വലിയ ഖ്യാതി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണ്ട് ശ്രീ ജഗതിയെ പറ്റി പറഞ്ഞിരുന്നു, ആ മഹാനടനെ ഒരു രീതിയിൽ കമ്പയർ ചെയ്തുകൊണ്ട് പറയുകയല്ല, സിനിമ മോശമായാലും ജഗതി മോശമാവില്ല എന്ന്. അതുപോലെ ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ ഷൈനുണ്ട്, സിനിമ മോശമായാലും ഒരിക്കലും സിനിമ നന്നായാലും എല്ലാ ക്യാരക്ടറും നന്നാവുള്ളൂ, അല്ലാതെ ക്യാരക്ടർ മാത്രമായിട്ട് നന്നാവില്ല. അത് സിനിമ നന്നായി പറയാൻ ഇഷ്ടപ്പെടാത്തവർ പറയുന്നൊരു കാരണം. പക്ഷേ ഈ ഇങ്ങനെ ഓരോ സിനിമയിലും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പെർഫോമർ ആയിട്ട് തന്നെ സിനിമയ്ക്കനുസരിച്ച് ഞാൻ പെർഫോം ചെയ്തിട്ടില്ല എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. അതല്ല, ഓരോ സിനിമയിലും പെർഫോമൻസിന് പല രീതിയിലുള്ള വേരിയേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടു വളർന്നത് 80s സിനിമയാണ്. അന്നത്തെ അഭിനേതാക്കൾ ആരൊക്കെയാണ്? മമ്മൂട്ടി, മോഹൻലാലും നമ്മൾ ആദ്യം പറയും. പിന്നീട് വരുന്ന ഒരു 100-150 പേരുണ്ടെങ്കിൽ അവരൊക്കെ മികച്ച അഭിനേതാക്കളാണ്, മനസ്സിലായ? അല്ലാതെ വെറുതെ വരുന്ന ആൾക്കാരല്ല, അതും ആർട്ടിസ്റ്റുകളാണ്, സ്റ്റാർസ് അല്ല, മനസ്സിലായ? അത് കണ്ടു വളരുന്ന ഒരാള് ഇങ്ങനെയല്ലാതെ എങ്ങനെയും ആവില്ല. കറക്റ്റാണത് പറഞ്ഞത്. കാര്യം ആ കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ സുവർണകാലമായിരുന്നു. ഇപ്പോൾ വേണുചേട്ടൻ്റെ പടം, വേണുചേട്ടൻ ഹീറോ ആയിരുന്നു, രചന ഉൾപ്പെടെയുള്ള പടത്തിലൊക്കെ വേണുചേട്ടൻ ഹീറോ ആയിരുന്നു, അത് സൂപ്പർ ഹിറ്റാണ്. വിട പറയും മുമ്പേ പോലത്തെ സിനിമകൾ, മോഹൻ സാറിൻ്റെ സിനിമ, പ്രേം നസീർ ഉണ്ടെങ്കിൽ ഗോപിച്ചേട്ടൻ, ഞാൻ എല്ലാവരുടെ ടൈപ്പ് പടങ്ങളും. ഗോപിയുടെ കാര്യം പറയുമ്പോൾ അങ്ങയുടെ കുറുപ്പ് എന്ന സിനിമയിലെ ആ കഥാപാത്രം, ബാസിപ്പിള്ള എന്നുള്ള കഥാപാത്രത്തിന് പലപ്പോഴും ഈ തബലിസ്റ്റ് അയ്യപ്പൻ്റെ ഷെയ്ഡ്സ് ആൾക്കാർ പറയുന്നുണ്ട്. ഭരത് ഗോപി എന്ന നടനല്ല, അതാണ് ഞാൻ പറഞ്ഞ, കണ്ടിട്ടുള്ള മലയാള സിനിമകളിലെ ഒരുപാട് കഥാപാത്രങ്ങളുമായിട്ട് അതിന് സാദൃശ്യമുണ്ട്. അതിൽ നിന്നെല്ലാം കൂടെ ഉണ്ടായ ഒരു സാധനമാണ്, അല്ലാതെ പുതിയതായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. ഇല്ല, നമ്മൾ കണ്ടിട്ടുള്ളതിൽ നിന്നാണല്ലോ, പക്ഷെ അതിൻ്റെ നെക്സ്റ്റ് ആയിരിക്കും. ഇല്ല, ഓരോ സിനിമയിലും പുതുമ കുഴപ്പം. ഭാരത സർക്കസിൽ തന്നെ ചില ജസ്റ്റേഴ്സൊക്കെ അവിടെ വന്നിട്ടാണ് ഷൈൻ തീരുമാനിക്കുന്നത്. ക്യാരക്ടർ നേരത്തെ പുള്ളിയുടെ മനസ്സിലുണ്ടാവുമായിരിക്കും, പക്ഷേ അവിടെ നിന്നിട്ട് സോഹനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്താലോ, ഒരു കീ ചെയിൻ എടുക്കുന്നൊരു സാധനം, അതിനൊക്കെ ഒരു ഡിഫറൻസ് കൊടുക്കുന്നത് ഒരു നടൻ്റെ തീരുമാനങ്ങളാണ്, ഒരുപക്ഷെ ഒരു ഒബ്സർവേഷൻ്റെ ഭാഗമാണ്. ഇപ്പോൾ താങ്കൾ അദ്ദേഹത്തെ ഭരത് ഗോപിയായിട്ടോ അല്ലെങ്കിൽ ഭരത് മുരളിയായിട്ടോ കമ്പയർ ചെയ്യുന്നതിനൊക്കെ ഉപരിയായിട്ട് ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ നടൻ ഒരു കഥാപാത്രത്തിന് കൊടുക്കുന്ന ജീവൻ, അതിന് എത്രമാത്രം അദ്ദേഹം സീരിയസ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഓഡിയൻസ് കാണുന്നത്. അതുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിലാണ് ഞാൻ നിൽക്കുന്നത്, അത് സിനിമ നന്നാവണം അല്ലേ? നമ്മൾ എത്ര പെർഫോം ചെയ്താലും സിനിമ നന്നാവണം. സിനിമ നന്നായ ക്യാരക്ടേഴ്സ് എല്ലാം നന്നാവും. ഇപ്പോൾ അങ്ങയുടെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും അങ്ങ് യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ അനൂപ് എന്ന കഥാപാത്രം, അദ്ദേഹം ഒരു പാൽ സൊസൈറ്റി സെക്രട്ടറിയും ഒരു പൊതുപ്രവർത്തകനൊക്കെയാണ്, വളരെ സോഷ്യലായി നിലനിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇപ്പോൾ ജീവിതത്തിൽ എത്ര കണ്ട് സോഷ്യലാണ് ഷൈൻ ടോം ചാക്കോ? ഞാൻ ജീവിതത്തിൽ സോഷ്യലല്ല, ഞാൻ ജനിച്ചിട്ട് ഇന്നേ വരെ ഒരു മുറിക്ക് പുറത്തിറങ്ങിയിട്ടില്ല. കണ്ടിട്ടുണ്ടോ നിങ്ങളല്ലേ? ഉണ്ടാവാൻ വഴിയില്ല, ശബ്ദം കേട്ടിട്ടില്ല. പക്ഷേ അങ്ങനെയല്ല, സോഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ചിലർക്ക് സോഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു സാമൂഹികമായിട്ട് ഇടപെട്ടുകൊണ്ട്. അപ്പോൾ സിനിമ ഒരു സാമൂഹിക പ്രവർത്തനമല്ലേ? തീർച്ചയായിട്ടും. നടൻ ഒരു സാമൂഹിക പ്രവർത്തനമല്ലേ? തീർച്ചയായിട്ടും. പിന്നെ എന്തുകൊണ്ടാണ്? പക്ഷേ ഞാൻ ചോദിക്കുന്നത്, മാധ്യമ പ്രവർത്തനം മാത്രമാണ് സോഷ്യൽ പ്രവർത്തനം? അല്ല അല്ല, ഒരിക്കലും. രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാണ് സോഷ്യൽ പ്രവർത്തനം? അല്ല, ഒരിക്കലും അല്ല. ഡോക്ടറായി പ്രവർത്തിക്കുന്നത് മാത്രമാണ് പ്രവർത്തനത്തെ സോഷ്യൽ? കലാപ്രവർത്തനത്തെ അല്ല, കലാ ഉള്ളതുകൊണ്ട് ഈ നാട് നിലനിൽക്കുന്നു എന്ന് പറയാം, ഒരു രാജ്യം നിലനിൽക്കുന്നു എന്ന് പറയാം. രാജ്യം നിലനിൽക്കാം ദുബായിയൊക്കെ പോലെ കാശുണ്ടാക്കി എന്ത് വേണമെങ്കിലും കെട്ടിപ്പൊക്കാം, സ്വപ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സ്വപ്നങ്ങൾ ദുബായിലേക്ക് പോകാനാ, ദുബായിൽ നിന്ന് ഇങ്ങോട്ട് സ്വപ്നം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ അപ്പം അതാണ് പറഞ്ഞത്, കല എന്ന് പറയുന്നത് സിനിമക്കാരൊക്കെ എന്തിനാ അവിടെ, കലാപ്രവർത്തനമൊക്കെ എന്തിനാ അവിടെ? ഇവിടെ കലയില്ലെങ്കിൽ ഒരു നിമിഷം ഇവിടെ എന്താ ഉണ്ടാവണമെന്ന് അറിയോ? എല്ലാവരും ബോംബുണ്ടാക്കി പൊട്ടിക്കും, തും തും തും. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങയുടെ ആ സോഷ്യൽ, ആ സോഷ്യൽ അല്ലാതെ വേറെ ഏത് സോഷ്യൽ? സോഷ്യൽ ഡ്രിങ്കിങ്ങിനെ കുറിച്ചാണോ? അല്ല അല്ല,
ഇപ്പോ ഒരു വ്യക്തിക്ക് സൂക്ഷ്മമായിട്ട് ഇടപെടുമ്പോൾ മൂന്ന് രീതിയിലുള്ള ബന്ധപ്പെടുമ്പോൾ ഇപ്പൊ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സോഷ്യൽ സൈക്കോളജിക്കൽ സ്റ്റേറ്റിൽ മൂന്ന് രീതിയിലുള്ള വ്യത്യസ്തങ്ങൾ ഉണ്ടാകുമല്ലോ. ഒരാൾ എക്സ്ട്രോവേർട്ട് ആവാം, ഒരാൾക്ക് ഇൻട്രോവേർട്ട് ആവാം, ഒരാൾക്ക് ആംബിവേർട്ട് ആവാം. ആവിധത്തിൽ ഏത് കാറ്റഗറിയിലാണ് അങ്ങ് വ്യക്തി ജീവിതത്തിൽ ഉൾപ്പെടുന്നത്? സെലക്ടീവ്ലി എക്സ്ട്രോവേർട്ടും മറ്റു രീതിയിലുള്ള ഇൻട്രോവേർട്ടും ആ രീതിയിലൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട്. പല രീതിയിലും ആലോചിക്കും, നമ്മൾ പല രീതിയിലും നടക്കും. ആക്ടീവ് ഹാവ് മാഡ് മാഡ്നസ്, നല്ല വട്ടുണ്ട്, കിട്ടുമോ? ഈ വട്ടെന്ന് പറയുന്നതും കിളി പോവെന്നു പറയുന്നതും നമ്മുടെ ആളുകൾ എന്ത് മോശം പരിപാടിയായിട്ടിരിക്കുന്നു. ഒരിക്കലെങ്കിലും കിളി പോവാത്തവൻ എങ്ങനെ പറക്കും? അതെ, ബുദ്ധനൊക്കെ കിട്ടിയതാ രീതിയിലുള്ള. അതെ, ബുദ്ധനെ കിട്ടി ബുദ്ധൻ കത്തയച്ചു നിങ്ങൾക്ക്. ബുദ്ധനെ കിട്ടിയത് എന്താ? ഒരു റിലവേഷനാണ്, ഒരു 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 ജീവസാക്ഷാത്കാരമാണ് അദ്ദേഹത്തിന് ബോധിവൃക്ഷത്തിനിടയിൽ ലഭിച്ചത്. ബുദ്ധൻ ഉണ്ടായത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ തിരിച്ചു. ബോധോദയൽ അല്ലേ? എന്താ ബോധോദയം ഉണ്ടായത്? ആഗ്രഹങ്ങളാണ്, ആഗ്രഹം. ആഗ്രഹിക്കാതിരിക്കുക, എല്ലാം ഉപേക്ഷിച്ചു, എന്നിട്ടും പുള്ളി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അവസ്ഥയെ. അതും വെടിയണം. പറ്റിയോ? ബുധനെ പറ്റിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ആകർഷണ ഫലമായിട്ടാണ് നമ്മൾ ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ട് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയിട്ട് ഇതൊന്നും ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഇല്ല. യുദ്ധം ചെയ്യാൻ ഇറങ്ങി യുദ്ധഭൂമിയിലെത്തി യുദ്ധം ചെയ്യണം അർജുന എന്നാണ് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ നീ അയ്യോ അച്ഛൻ അയ്യോ അമ്മ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യു മസ്റ്റ് ഫൈറ്റ് അല്ലേ? തീർച്ചയായിട്ടും. അതായത് അവരെ കൊല്ലണം എന്നല്ല. സോ അവന്റെ ധർമ്മം അതാണ് സോഷ്യലി അല്ലേ? അതെ. ആക്ടറിന്റെ ധർമ്മം എന്താ? കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ എന്തൊക്കെ പെടും? ഞാനൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു വലിച്ചു തല കറങ്ങുന്നത് പോലെയും ഭൂമി കറങ്ങുന്ന പോലെയൊക്കെ അഭിനയിച്ചാൽ അത് സോഷ്യൽ എന്റെ ധർമ്മമാണോ ഒരു ആക്ടറിന്റെ? അല്ല. തെറ്റായ പ്രവർത്തനമല്ലേ? അപ്പൊ എന്നെ ഭീഷ്മപ്രഭവിൽ ലൈൻ അടിക്കുന്നു, ലൈൻ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ ഗോഷ്ടിത്തരൊക്കെ കാണിച്ച അതെന്റെ ധർമ്മമാണോ? അല്ല. അപ്പൊ ആക്ടർ ഷുഡ് നോ ഓൾ തിങ്സ്. അപ്പൊ ആക്ടറിന് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട്, അതിലേക്ക് കയറി വരണ്ട. ലൈക്ക് യു ഹാവ് സം സ്വാതന്ത്ര്യം ഇല്ലല്ലോ അവിടെ കയറി ചെല്ല, ഒരു സ്പേസ് ഉണ്ട്, അതും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ആക്ടർ എന്ത് കുടിക്കുന്നു, വലിക്കുന്നു, എന്ത് കഴിക്കുന്നു, എന്തറക്കുന്നു നോക്കണ്ട. ഇതൊന്നും അറിയാതെ അവൻ എങ്ങനെ ഇതിൻ്റെ റിയാക്ഷൻ ഇടും? സോ ഈസ് നോട്ട് ധർമ്മമല്ലാതെ സോഷ്യൽ ഒരാൾക്ക് സോഷ്യലിയുള്ള കടമ മനസ്സിലായോ? തീർച്ചയായിട്ടും. ഭാരത സർക്കസ് എന്നാണ് സിനിമയുടെ പേര്. 1980s തൊട്ട് നമ്മുടെ പൊളിറ്റിക്സിനെ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസ് എന്ന രീതിയിൽ മോക്ക് ചെയ്തുകൊണ്ട് പത്രങ്ങളിലെല്ലാം എഴുതിയിരുന്നു. ഈ സിനിമയ്ക്കും ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇഷ്യൂവിന് ഒരു പൊളിറ്റിക്കൽ സ്വഭാവം കൂടി ഉണ്ടാകുമ്പോൾ അത് ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിൽ എത്രത്തോളം പറയാൻ എളുപ്പമാണ്? ഈ ഭാരത സർക്കസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഇപ്പോൾ അതൊരു സർക്കസുമായി ബന്ധപ്പെട്ടൊന്നുമല്ല, പക്ഷേ ഭാരതത്തിൽ നിത്യേന നടക്കുന്ന സർക്കസുകൾ, ഞങ്ങൾ ടാഗ് ലൈൻ തന്നെ അടവുകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇന്നലെ സംസാരിച്ചു കൊണ്ടിരുന്നതും ഇന്ന് സംസാരിക്കുന്നതും നാളെ സംസാരിക്കപ്പെടാതിരിക്കണമെന്ന് ആഗ്രഹിച്ചും കൊണ്ടും ചെയ്യുന്ന ഒരു പടമാണിത്. അപ്പോൾ അതൊരു വിഷയമാണ്. ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നത് എല്ലാ തരം ജനങ്ങളെയാണ്. അപ്പോൾ ഇതിനൊരു ഒരു പ്രത്യേക ജോണറായിട്ട് ഇതിനെ തളച്ചിടാൻ പറ്റത്തില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഒരു ത്രില്ലറുണ്ട് ഇതിനകത്ത്, ഒരു ത്രില്ലർ സ്വഭാവമുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനൊരു പൊളിറ്റിക്കൽ ഡ്രാമയായിട്ട് കാണാം. അത് കാണുന്ന പ്രേക്ഷകൻ്റെ മനോഗതി പോലെ ഇരിക്കും. ഒരിക്കലും ഇത് ഞങ്ങൾ ഇന്നതാണ്, ഞാനോ ഷൈനോ അല്ലെങ്കിൽ സോഹനോ ഒന്നും പറയത്തില്ല, ഈ ഭാരത സർക്കസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലറാണ് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഭാരത സർക്കസിൽ സംസാരിക്കേണ്ട വിഷയങ്ങളുണ്ട്. അത് പൂർണ്ണമായിട്ടും സോഹൻ സീനിലാലും മുഹാദ് ബംബായും വളരെ പെർട്ടിക്കുലറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു എൻ്റർടൈൻമെൻറ്റാണ്, അതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് ഇത് എത്തേണ്ടതാണ്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന സിനിമയാണ്. അതിനൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ സ്വഭാവമൊക്കെ ഉണ്ട്. പിന്നെ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് വളരെ ലൗഡറായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു. അതാണ് ഭാരത സർക്കസ്. ഇപ്പോൾ ഒരു ഒരു ആക്ടർക്ക് ഒരു ഒരു പൊളിറ്റിക്കലായിട്ടൊരു ബയസ് ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ അങ്ങ് ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എനിക്ക് അറിയില്ല. ഞാൻ ഇടതുപക്ഷം, ഞാൻ ലെഫ്റ്റിസ്റ്റ് ആണ്. അപ്പോ അത് പറയാൻ എനിക്കൊരു മടിയില്ല. അറിയില്ല, പുള്ളി ലെഫ്റ്റ് ആണോ? അല്ല, ഞാൻ അത് കേട്ടിട്ടില്ല. അത് മോശം, അത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ ആരാ അറിയാം?
ശരി, ഓക്കെ, നോ പ്രോബ്ലം, അത് സാറില്ല, നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പറ അപ്പൊ അങ്ങനെ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണല്ലോ. ഒരു ഒരു പൊളിറ്റിക്കൽ സിനിമ ചെയ്യാൻ നേരത്ത് ഇപ്പൊ പല വലിയ സംവിധായകരും എഴുത്തുകാരും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ പെരുമാൾ മുരുകനെ പോലെ ഒരാളെ എഴുത്തു നിർത്തി നാട് പിടിയിക്കുന്നു, ഗൗരി ശങ്കറിനെ പോലെ ഒരാളെ വെടിവെച്ചു കൊല്ലുന്നു, അല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വളരെ അതിലും വലുതൊന്നല്ലോ ഇവിടെ രാജ്യം കടത്തി വിടണം. അല്ല, ഞാൻ രാജ്യം കടത്തി വിടണമെന്നല്ല പറഞ്ഞത്, ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. രാജ്യം സ്വാതന്ത്ര്യമായി തന്ന ആളെ തന്നെ കൊന്നു. അതെ. അല്ല, ഞാൻ പറയുന്നത് ഒരു കലാപ്രവർത്തനത്തിന് ഇന്നങ്ങനെ രാഷ്ട്രീയ സ്വഭാവം കൂടി കൊടുക്കാൻ നേരത്ത് എത്രത്തോളം അതൊരു ഒരു പ്രഷറുണ്ട് മേക്കേഴ്സിലും ക്രിയേറ്റേഴ്സിലും എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല സുഹൃത്തെ, കാര്യം ഒരു മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കലി അൺബയസ്ഡോ ബയാസ്ഡോ ആവണോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ്. ഒരു രാഷ്ട്രീയം ഉണ്ടായാൽ എന്താണ് തെറ്റ്? ആ രാഷ്ട്രീയം ജനനന്മയ്ക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണെങ്കിൽ എല്ലാ പാർട്ടിക്കാരും ജനനന്മ തന്നെയാണ് പറയുന്നത്. അതെ, അതിൽ വർഗീയത കലർത്താതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ഒരു ചെയ്യുന്ന ഏറ്റവും വലിയ മതേതര സ്വഭാവം. മതേതര ഇന്ത്യയിൽ ജീവിക്കുന്ന അങ്ങനെ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ലാതെ ബാലൻസ് പോയി കിടക്കുന്നുണ്ടല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്റെ സൃഷ്ടികൾ, ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഞാൻ ഒട്ടും ബയാസ്ഡ് അല്ല. ഒന്നാമത് പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു സിനിമ എടുക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ, പൂർണ്ണമായും പൊളിറ്റിക്കലായിട്ടുള്ള സിനിമ എടുക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അത് ആ സിനിമയോടും ജനങ്ങളോടും നീതി പുലർത്തുന്ന ഒന്നേ ഞാൻ എടുക്കത്തുള്ളൂ. ഞാനതുകൊണ്ടാണ് പൊളിറ്റിക്കലായിട്ടുള്ള സിനിമ എടുക്കാത്തത്. കാര്യം മുൻവിധിയോടുകൂടി പ്രേക്ഷകർക്ക്, അത് എം എ നിഷാദ് ഒരു ലെഫ്റ്റിസ്റ്റാണ്, അയാൾ ലെഫ്റ്റിനെ അനുകൂലിച്ചുകൊണ്ടാണ് സിനിമ എടുക്കുന്നതെന്നൊരു തോന്നൽ പ്രേക്ഷകനുണ്ടാവാം. പ്രേക്ഷകനെ കുറിച്ച് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു 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 അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനങ്ങനെ ബയാസ്ഡ് ആയിട്ട് ചിന്തിക്കാറുമില്ല. എൻ്റെ കലാസൃഷ്ടിയിൽ അങ്ങനെ ഉൾപ്പെടുത്താറുമില്ല. ഭാരത സർക്കസ് ഒട്ടും ബയാസ്ഡ് അല്ല. അത് ശ്രീ സോൻസിലാൽ ഉൾപ്പെടെയുള്ളവർക്ക് അദ്ദേഹത്തോട് സംസാരിച്ചാൽ മനസ്സിലാകുന്നു, അത് ഒട്ടും ബയാസ്ഡ് അല്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഞങ്ങൾ ഇത്രയും ലൗഡറായിട്ട് ഈ അടുത്ത കാലത്തല്ല മലയാള സിനിമയിൽ ചില വിഷയങ്ങൾ സംസാരിച്ചിട്ടില്ല. അത് ലൗഡറായിട്ട് സംസാരിക്കാനുള്ള ചങ്കൂറ്റം ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ റൈറ്ററക്കും അഭിനയിച്ച ഞങ്ങൾക്കുമുണ്ട് എന്ന് പറയുന്നതിലാണ് സന്തോഷം. ഇപ്പോൾ ഈ സിനിമയിൽ ദളിത് വംശവും അവരുടെ ഒരു ഉന്നമനവും എന്നുള്ള രീതിയിൽ ഒരു അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ലക്ഷ്മണൻ കാണി എന്നുള്ള ഒരു കഥാപാത്രത്തിൻ്റെ പിന്നെ അങ്ങനെ ഒരു പേരിട്ടാൽ അല്ലെങ്കിൽ അതിനെ ഒന്ന് സ്റ്റാമ്പ് ചെയ്യുന്ന എന്തിനാ നിങ്ങൾ നിങ്ങൾ യൂറോപ്പുകാരനാവില്ല. നിങ്ങൾ മുൻവിധിയോടുകൂടി എന്തിനാണ് അത് കാണുന്നത്? നിങ്ങൾ സിനിമ കാണൂ, നിങ്ങൾ സിനിമ കണ്ടിട്ട് അതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിയൂ. ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളാണിപ്പോൾ ബയാസ്ഡ് ആയിരിക്കുന്നത് അല്ലേ? ബയാസ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊരു ഒരു ഒരു സിനിമയെ കണ്ടാൽ ആ സിനിമയുടെ ഒരു കഥാപാത്രത്തിൻ്റെ പേരെടുത്ത് വെച്ച് നിങ്ങൾ ഇന്നതാണ് സിനിമ എന്ന് പറയുന്ന പേരാണ് കൺഫ്യൂസ്ഡ് ആക്കിയത്. അല്ല, എനിക്കൊരു സിനോപ്സിസ് സിനിമയെ പറ്റി, അതിൽ അങ്ങനെയാണ് ഒരു ആദിവാസി യുവാവിന്റെ, അത് അല്ല ആദിവാസി വികാര വിക്ഷോഭങ്ങളോ, അതുകൊണ്ട് ആദിവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി ഇവിടെ വസിച്ചവൻ ഈ മണ്ണിന്റെ മക്കൾ, മണ്ണിന്റെ അവകാശികൾ അല്ല, തീർച്ചയായും അവരെ ബഹുമാനിച്ചുകൊണ്ട് വേണം തന്നെ നമ്മൾ സംസാരിക്കേണ്ടത്. കാര്യം അവർക്ക് വേണ്ടി സംസാരിക്കണ്ടേ? തീർച്ചയായിട്ടും അല്ലേ സംസാരിക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങള് അത് മാത്രമല്ല, ഇതിന്റെ അകത്തൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, ഇതിനകത്തൊരു ത്രില്ലർ മൂടുണ്ട്. ഭാരത സർക്കസ് എന്ന് പറഞ്ഞതിന്റെ ടാഗ് ലൈനിൽ പിടിച്ച് തൂക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നത്. അടവുകൾ അവസാനിക്കുന്നില്ല, ആ ടാഗ് ലൈനിലെ ട്രപ്പീസുമാണ് ഞാനും ഷൈൻ ടോം ജാക്കും ബിരൂപ്പും ഒക്കെ ചാടുന്നത്. അത് സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പലപ്പോഴും സിനിമകൾക്ക് ഒരു 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 സൊല്യൂഷൻ കൂടി മുന്നോട്ട് വയ്ക്കാവുന്ന രീതിയിലുള്ള സിനിമകൾ നമ്മൾ കാണാറുണ്ട്. ഒരു രാഷ്ട്രീയ വിഷയത്തെ എടുത്തു വെച്ച് ഇത് നമുക്ക് ഇങ്ങനെ പരിഹരിക്കാം എന്നുള്ള വിധത്തിലൊക്കെ, ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് പോലും അങ്ങനെ വന്ന സിനിമകൾ വലിയ കൊമേഴ്ഷ്യൽ വിജയങ്ങളും ആയിട്ടുണ്ട്. ആ രീതിയിൽ ഭാരത സർക്കാർ ഒരു 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 പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മളൊരു മെസ്സേജ് സൊല്യൂഷൻ ഒന്നും അല്ലല്ലോ, ഇതൊരു സിനിമയാണ്. സിനിമയാണ്, പക്ഷേ അവസ്ഥകൾ കാണിക്കുന്നുണ്ട് നമ്മൾ. ഇത് കൊണ്ട് ഇൻസ്പയർഡ് ആവണം, ആവണം, ഇൻസ്പയർഡ് ആവേണ്ട ഒരു ആ മേഖലകളിൽ വർക്ക് ചെയ്യുന്നത് അതെ അല്ലേ? അതെ, അവരാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലെ, നമ്മൾ നല്ല ഇറക്കിയിട്ട് ഈ സൊല്യൂഷൻ കൊണ്ട് നടക്കില്ല, മനസ്സിലായാ?
നമ്മൾ ചില സാധനങ്ങൾ ഇങ്ങനെ വിത്ത് ഇങ്ങനെ ഇട്ടിട്ട് തരുമോ, ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യം, നമുക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ. ഇത് നിങ്ങൾക്ക് എങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും? ഇല്ല, ചിന്തിക്കാതെ ആളുകൾ തമ്മിലുള്ള വിദ്വേഷങ്ങളെല്ലാം നമ്മൾ പെരുപ്പിക്കേണ്ടത്. മനസ്സിലായ? വാക്കുതർക്കങ്ങൾ പെരുപ്പിച്ച് സംഘർഷങ്ങളിലേക്ക് എത്തിക്കുകയല്ല വേണ്ടത്. സംഘർഷങ്ങളെ ആശയ ചർച്ചകളാക്കാം, ആശയങ്ങളായിരിക്കണം തർക്കിക്കേണ്ടത്. അത്രയും ആശയം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ വളരെ ഇൻഡെപ്ത് വിഷയം സംസാരിക്കുന്ന സിനിമകൾക്ക് ഒരു തിയേറ്റർ വാച്ച് തന്നെ ആവശ്യമുണ്ട്. തിയേറ്റർ വാച്ച്? അതെന്ത് വാച്ച്? പുതിയ വാച്ചാണോ? അല്ല, തിയേറ്റർ വ്യൂവിംഗ് എക്സ്പീരിയൻസ് തന്നെ. തിയേറ്ററിൽ പോയി സിനിമ കാണാം, അവിടെ മാത്രം സിനിമ കാണാൻ പാടുള്ളൂ. തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ ആവണമെന്നാണ് ഞാൻ അല്പം മുമ്പ് സംവിധായകനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു ഒരു നോർമൽ പൗരന് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ഒരു ഏറ്റവും വലിയ ഒരു ഔട്ടിംഗ് ആണ് സിനിമ എന്നുള്ളത്. തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക ഇടമാണ്. ആ ഇരുട്ടത്തിലിരിക്കുന്നത് പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരേപോലെ ഇരുന്ന് കാണുന്ന ലോകത്തെ ഏക സ്ഥലമാണ് സിനിമാ കൊട്ടകകൾ. അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ശരിയാണ്. അവിടെ എന്ത് ഉച്ചനീചത്വമുള്ളത്? അവിടെ അവർണനും സവർണനും തമ്മിൽ വ്യത്യാസമുണ്ടോ? ജാതികൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരുമിച്ച് ഒരു കൊട്ടകത്തിരുന്നു കൊണ്ട് അവൻ്റെ മനസ്സും ശരീരവും അവൻ്റെ നയനങ്ങളും എല്ലാം കാഴ്ചയുടെ ഒരു ദൃശ്യ വിരുന്ന് കാണുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കഥാപാത്രങ്ങളും കഥയും ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവനെ മനസ്സിനെ മതിക്കാൻ പറ്റുന്ന ഏക ഇടം സിനിമാ കൊട്ടകകളാണ്. ആ സിനിമാ കൊട്ടകൾ പരിപോഷിപ്പിക്കുക തന്നെ വേണം. അവിടെ സിനിമ കാണാൻ ജനം വരണം. ആ സിനിമ തീർച്ചയായിട്ടും ജനങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ആ സിനിമയെ വിലയിരുത്തണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ഭാരത സർക്കസ് എന്ന് പറഞ്ഞ സിനിമ, ആ ഭാരത സർക്കസ് എന്ന് പറഞ്ഞ സിനിമ കേരളത്തിലെ എല്ലാ ജനങ്ങളും കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഞങ്ങൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആ സിനിമ തിയേറ്ററുകളിൽ തന്നെ കണ്ട് തിയേറ്ററിലെ ആരവങ്ങളുടെ ഇടയിലൂടെ നടക്കണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾ. വലുതായിട്ട് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ പതിയും പതിയുള്ളൂ, മൈന്യൂട്ട് ആക്ഷൻസ് വരെ. അതെ, ഒരു ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. ടി വിയിലും മൊബൈലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം വരുന്നോ വരുമോ എന്ന് അറിയില്ലായിരുന്നു, അറിയില്ല. ഇത്രയും ബിഗായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പതിക്കുക. കറക്റ്റാണ്. കാര്യം ഒരു താരം ജനിക്കുന്നത് തിയേറ്ററിൻ്റെ ഉള്ളിലെ ആരവങ്ങളുടെ ഇടയിലാണ്, ഒരു നടൻ ജനിക്കുന്നത് ഓരോ ടിക്കറ്റ് കയറുമ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ അത് മനസ്സിലാക്കിയിട്ട് അത്തരത്തിൽ മഹാനായ ലെനിൻ പറഞ്ഞിട്ടുണ്ട്, ഈ നൂറ്റാണ്ടിൻ്റെയും വരുന്ന നൂറ്റാണ്ടിൻ്റെയും കലയാണ് സിനിമ എന്നുള്ളത്. അത് ഏഷ്യാനെറ്റ് തുടങ്ങുമ്പോൾ എനിക്കറിയാം, സിനിമ പാട്ട് മാത്രം കാണിക്കും, പിന്നെ ഒരു സിനിമ ഇടും. ഇനി സിനിമാ പാട്ടിനെ പറ്റി പറഞ്ഞപ്പോ ഒന്ന് ചോദിച്ചോട്ടെ, അങ്ങ് നടനാവാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം അങ്ങ് ഇൻസ്പയർ ചെയ്തത് സ്ലോ മോഷനിൽ നടക്കാൻ സിനിമ കണ്ടപ്പോ. സ്ലോ മോഷൻ നടക്കാനല്ല, സ്ലോ മോഷൻ ഓടാൻ, ഓടാനുള്ള ആഗ്രഹം വന്നു. അതുപോലെ തന്നെ സ്ലോ മോഷനിൽ ചുണ്ടനക്ക് പാട്ട് പാടുക, അതൊക്കെ ആയിരുന്നു 80s നമ്മുടെ ചെറുപ്പം. ഞങ്ങൾ കുട്ടികൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ എന്നുള്ള രീതിയിൽ ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഷൈൻ, ഇപ്പോ സിനിമ ചെയ്യാൻ എന്താണ് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? സിനിമ ചെയ്യാൻ എന്നെ എക്സൈറ്റ് ചെയ്തൊക്കെ അന്ന് കണ്ട സിനിമകൾ, അതുകൊണ്ട് ഞാനിപ്പോൾ സ്ലോ മോഷനിൽ ഓടാനും ചുണ്ടുകൊണ്ട് പാട്ട് പാടാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അതെൻ്റെ ആദ്യ പടികളായിരുന്നു അന്നത്തെ. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തേക്കും ആ സംഭവം മാറി. ഇപ്പോൾ ചുണ്ടുകൊണ്ട് പാട്ട് പാടുന്ന സിനിമകളില്ല, ഉണ്ടാവാം സ്റ്റേജിൽ അങ്ങനെ പെർട്ടിക്കുലറായിട്ട് ഒരാൾ നിന്ന് ക്യാരക്ടർ നിന്ന് പാടുന്ന പോർഷൻസ് ആയിട്ട് വരികയാണെങ്കിൽ മാത്രം അല്ലേ. തീർച്ചയായിട്ടും. പിന്നെ സ്ലോ മോഷൻ അതൊരു ടെക്നിക്കാണെന്ന് മനസ്സിലായി. അതിപ്പോൾ എത്ര വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യാം. സാങ്കേതികമായി ഒരുപാട് ഉയർന്നിട്ടുണ്ട്, വളർച്ച വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഭാരത സർക്കസിൽ തന്നെ രണ്ട് പാട്ടുകളാണ്. ആ രണ്ട് പാട്ടിൽ പിന്നെ ബിജുബാലാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഒന്ന് ഹരിനാരായണൻ എഴുതിയിരിക്കുന്നത്, ഒന്ന് പി എൻ ആർ കുറുപ്പ് എഴുതിയിരിക്കുന്നത്. 80s നമ്മൾ പാടി ജീപ്പ് ഓടിച്ച് പോകും. അങ്ങനെ പറ്റില്ല, നമ്മളത് കണ്ടു, സാച്ചുറേറ്റഡ് ആയി. അതെ, പി എൻ ആർ കുറുപ്പ് സാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതയും ഇതിനകത്ത് പാട്ടായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഷൈനൊക്കെ മനോഹരമായിട്ട് അത് പാടും. കവിത മനോഹരമായിട്ട് പാടണ്ട. ഇപ്പോ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഈ അടുത്ത് ജാതി രാഷ്ട്രീയം ശക്തമായി സംസാരിച്ച സിനിമകളുണ്ട്. ആർട്ടിക്കിൾ 15, പരിയരും പെരുമാൾ പോലുള്ള സിനിമകൾ. ആ സിനിമ ജെ ബി വിട്ടുപോയത്,
ജയ്ഭീം പോലുള്ള സിനിമകൾ, കർണൻ പോലുള്ള സിനിമകൾ, അപ്പൊ ആ ഒരു ശ്രേണിയിലേക്ക് അങ്ങനെയുള്ള ഒരു സ്വഭാവം ഭാരത സർക്കസിനുള്ള ഞാൻ സിനിമ കാണാത്തോണ്ട് ചോദിക്കുകയാണ്. ഭാരത സർക്കസിന് അതിനും അത് അത് മാത്രമല്ല ഭാരത സർക്കസിന്റെ ഡിസ്കഷൻ. ഭാരത സർക്കസിന്റെ ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ഒന്നുകിൽ പോലീസ് സ്റ്റേഷനുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു ബന്ധം ഉണ്ടാവാം, അല്ലെങ്കിൽ കോടതിയായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവാം, ഇല്ലാത്തൊരാൾ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി എങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് പോവുക, നമ്മൾ കുറ്റവാളിയായിട്ട് പോകുന്നല്ല പറഞ്ഞ്. ഒരു സിസ്റ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന സാധാരണക്കാരൻ എത്തപ്പെടേണ്ട ഒരു സിസ്റ്റത്തിൽ നിന്ന് അവന് കിട്ടുന്ന നീതി എന്താണ് എന്നുള്ളൊരു വസ്തുതയാണ്. പിന്നെ ദൈനംദിനം കേരളത്തിലും മാത്രമല്ല ഭാരതത്തിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ, ആ സംഭവങങ്ങൾ ചർച്ച ചെയ്യപ്പെടണ്ടേ? തീർച്ചയായും വേണ്ടേ? വേണം. അത് ലൗഡറായിട്ട് ചർച്ച ചെയ്യണ്ടേ? വേണം. ഇപ്പൊ തമിഴൻ ജയ്ഭീം എടുത്തത് വളരെ ലൗഡറായിട്ടാണ് അല്ലേ? എന്തുകൊണ്ട് മലയാളത്തിൽ അത് ചെയ്തുകൂടാ? പൊതിഞ്ഞെന്തിനാ പറയേണ്ടത്? പൊതിയാതെ പറയണോ? ഞാൻ അതല്ല സിനിമ കേട്ടോ, ഞാൻ അതുദ്ദേശമല്ല പറയുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ പൊതിയാതെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൗഡറായിട്ട് തന്നെ ഞാൻ ഈ ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതല്ലേ. അങ്ങനെ പറയുമ്പോഴും ഇപ്പൊ നമ്മുടെ മാറിയ ഒരു ഇന്ത്യൻ സിനിമയുടെ സെൻസർ ബോർഡ് ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് നമ്മുടെ മലയാള സിനിമയെ ആദ്യമായിട്ട് ഒരു ഒരു പാൻ ഇന്ത്യൻ ഡൊമൈനിൽ കൊണ്ടുവന്ന നിർമാലയത്തിലെ ഒരു സീനുണ്ടല്ലോ, വിഗ്രഹത്തെ തുപ്പുന്നത്, അതുപോലെ ഒരു സീനൊക്കെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു ക്രിയേറ്റർ സൈഡിൽ നിന്ന് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആക്ടർ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ, അങ്ങനെ സീനുകളൊക്കെ ഇപ്പൊ സാധ്യമാണ്? പിന്നെ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ തുപ്പിക്കൊണ്ട് തന്നെ നമ്മൾ സീൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കഴിവതും മറ്റുള്ളവരുടെ ബഹുമാനിക്കും, നമ്മൾ അവരെ വ്രണപ്പെടുത്തുന്നത് ശരിയല്ല. അല്ലാതെ തന്നെ പറയാമല്ലോ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാവുന്ന വിഷയങ്ങളുണ്ട്. എന്തിനാണ് ഒരു ഒരു വിഭാഗത്തെ വ്രണപ്പെടുത്തുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അന്ന് അത് കാണിച്ചാൽ പ്രശ്നമില്ലാത്ത മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു, ഇന്ന് കുറവാ. അതാ വ്യത്യാസം. ഒരു തെറി കേട്ടാ പോലും സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെ ഇതൊക്കെ സഹിക്കുക? ഒരു തെറിയെന്ന് പറഞ്ഞാൽ വെറുതെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഒരു തെറിയല്ല, കുറെ തെറി പറഞ്ഞു. അങ്ങയുടെ ചില പണ്ടത്തെ ഇന്റർവ്യൂകളൊക്കെ, പണ്ടത്തെ എന്ന് പറഞ്ഞ ഒരു 100 ഒരു 5-7 വർഷം മുമ്പ് തന്നെ, അതും ഇപ്പോഴത്തെ ഇന്റർവ്യൂകളും വെച്ചിട്ട് ആൾക്കാർ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പൊ അതില് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പൊ അങ്ങനെ അടുത്ത് ഗൗരവകരം അല്ലാത്തൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചു വന്നിരിക്കട്ടെ, ഇപ്പൊ ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങക്ക് ഗൗരവമല്ലാന്ന് തോന്നുന്ന ചോദ്യം ചോദിച്ചു, അങ്ങ് അതിനെ നല്ല രീതിയിൽ തമാശയിലും അല്ലെങ്കിൽ എല്ലാ രീതിയിലും അതിനെ ഒരു എന്റർടൈനിങ് സ്വഭാവത്തിലാക്കുകയും എന്നാൽ കൃത്യമായിട്ട് ഗൗരവമുള്ള ചോദ്യങ്ങൾക്ക് ആ രീതിയിൽ തന്നെ ഏറ്റവും സെൻസിബിൾ ആയിട്ട് മറുപടി ചെയ്യും പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഇന്റർവ്യൂവിൽ ഈ ഇന്റർവ്യൂവിലുള്ള മാറ്റം, ഈ എനർജി ലെവലിലുള്ള വ്യത്യാസം. ഇപ്പൊ ഒരു നടൻ ആദ്യമായി സിനിമയിൽ അഭിനയിക്കാൻ വരുന്നതും അവന്റെ ഒരു പടങ്ങൾ ആളുകളിൽ വർക്കായി ഹിറ്റായി മുന്നോട്ട് പോകുമ്പോൾ കൊടുക്കുന്ന ഇന്റർവ്യൂ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായിട്ടും. രൺവീർ സിംഗിന്റെ പോലെ ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അത്ര എനർജി. നിങ്ങൾ എനർജിയിലെ അളവ് മാത്രമാണോ അളക്കുന്നത്? രൺവീർ സിംഗ് ഓൾറെഡി വരുമ്പോഴേ അങ്ങനെയാ. അപ്പൊ അത് ആക്ടിങ് ചെയ്തുണ്ടായ ഒന്ന് എനർജി അല്ലല്ലോ. ആണോ? അല്ല, അത് വീട്ടിൽ നിന്നേ കിട്ടിയതായിരിക്കും പാരമ്പര്യമായിട്ട്. ഞാൻ 20 വർഷം മുന്നേ ഇവിടെ വരുമ്പോ നിങ്ങൾ എന്റെ ശബ്ദം എന്നെ കണ്ടിട്ടും കൂടി ഇല്ല, എന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയതപ്പോഴാണ്ടി ആദ്യത്തെ ഇന്റർവ്യൂകളാണ്. കുറച്ച് കുറച്ച് അത് കഴിഞ്ഞിട്ട് ഇവര് ഹിറ്റ് അടിച്ച് തുടങ്ങിയ ശേഷമുള്ള ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കൊടുക്കുന്ന ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. അതിലൊക്കെ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ടാ? പിന്നെ എന്തുകൊണ്ട് ഈ ചോദ്യമുണ്ട്? അല്ല, അങ്ങനെ വളരെ പ്രകടമായ മാറ്റമുണ്ട്. പ്രകടമായ മാറ്റം എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട്. ഗാന്ധിജിയുടെ പ്രകടമായ മാറ്റം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഇല്ല. എന്തുകൊണ്ട്? നിങ്ങൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചതല്ല. സോ ഇതൊക്കെ നിങ്ങൾക്കില്ല, വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നിങ്ങളുടെ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്നത്. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അതിൽ എന്താ വ്യത്യാസം? ഇതെന്താ വ്യത്യാസം? അവൻ എന്താ കഴിച്ചു? അവൻ എന്താ അടിച്ചേ? അങ്ങനെ ഒന്നും നമ്മൾ ആ ചോദ്യം വിഷ്ണു പറയുന്നില്ല. ഇല്ല, ഞാൻ അങ്ങനെ ആ ചോദ്യം പറയുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളെ കൂട്ടി കറക്കി എനിക്ക് അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ. അതെ, മനസ്സിലായി, മനസ്സിലായി. തീർച്ചയായിട്ടും. പക്ഷെ അങ്ങയുടെ ഇന്റർവ്യൂകൾക്കും അങ്ങയുടെ ഇന്റർവ്യൂകൾക്ക് കൊടുക്കുന്ന ഉത്തരങ്ങൾക്കും ഇപ്പൊ ഒരു കൾട്ട് സ്റ്റാറ്റസ് ഉണ്ട്. അതിനെപ്പറ്റി അങ്ങ് എവിടെയും നോക്കി വായിക്കുന്നതല്ല.
ഞാൻ വന്ന വഴികളിൽ കണ്ടതും ഞാൻ അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് എന്റെ സംസാരങ്ങൾ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അവതരണ ശൈലിയായിട്ട് അങ്ങ് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെ. എങ്ങനെ? ഞാൻ ഇതിപ്പോ തന്നെ മാറ്റും. നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മൾ ഗീർ ചെയ്ത് ചെയ്ത് പോണെന്ന് പറയണല്ലേ. ഇത് തന്നെ ഞാൻ പറഞ്ഞോണ്ട് ആൾക്കാരെ ചൂരും കെട്ടോണ്ട് അടിക്കും. ഇപ്പോ ഷൈനോട് മാത്രമായിട്ട് ചോദിക്കുന്നുണ്ട്, ഒന്നും ധരിക്കരുത് കേട്ടോ. എനിക്ക് ഞാൻ എല്ലാം ധരിച്ചിട്ടില്ല. ഇപ്പോ അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ആദ്യത്തെ ഒരു പോർഷൻ, ഞാൻ ഒരു ഏകദേശം ഈ ഇന്റർവ്യൂക്ക് വേണ്ടി കുറെ ഇന്റർവ്യൂകൾ കാണേണ്ടെ, ആദ്യത്തെ ഒരു പോർഷനിൽ ആ ചോദ്യത്തെ നല്ല രീതിയിൽ ഖണ്ഡിക്കുകയും അതിനുശേഷം അതിലൂടെ ഒരു സെൻസിബിൾ ആയിട്ട് ഒരു മറുപടി പറയും, കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യും. ഇത് ശരിക്കും നാച്ചുറലി അങ്ങനെ വരുന്നതാണ്? നാച്ചുറലി അങ്ങനെ വരാതെ പറ്റില്ല. ആർട്ട് ഈസ് ലൈക്ക് ഫോട്ട്. കേട്ടുണ്ടോ? അതങ്ങനെ സംഭവിക്കണം. അതിനങ്ങനെ താരതമ്യം ചെയ്തല്ല പറഞ്ഞത്. സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ഘട്ടം വരും എല്ലാ ആർട്ടിസ്റ്റിനും, അല്ലെങ്കിൽ ആക്ടർ സിനിമയിൽ വന്ന് വരുമ്പോൾ തന്നെ വരുന്നത് അല്ല ഇതൊന്നും. പെട്ടെന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്താ വരാത്തെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മളതിനെ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് എത്ര കാലം കൊണ്ടുപോകാൻ പറ്റുമോ, എത്രത്തോളം നിനക്ക് നാച്ചുറലായിട്ട് നിന്റെ ലൈഫിൽ ബിഹേവ് ചെയ്യാൻ പറ്റുന്നോ അതിൻ്റെ പകുതിയെ നിനക്ക് ക്യാമറയുടെ മുന്നിൽ ഒരു ക്യാരക്ടറൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഐ ആം ലിവിങ് ഫോർ ദാറ്റ് മൊമെൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. സോ ഓൾ അതർ ടൈം ഐ വിൽ പ്രാക്ടീസ്. എന്ത് പ്രാക്ടീസ് ചെയ്യും? നാച്ചുറലായിട്ട് നിൽക്കാം, അൺഫോൾഡ്നെസ് ആയിട്ട് നിൽക്കാം. ഇപ്പോ മനസ്സിലായോ? തീർച്ചയായിട്ടും മനസ്സിലായത്. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ തന്നെ പറയും കിളി പോയത് എന്താ സാധനം. ഇത് നിങ്ങളുടെ ഏകദേശം ഇന്നത്തെ 10-ാമത്തെയോ 12-ാമത്തെ ഇന്റർവ്യൂ ആയിരിക്കും? അല്ല, രാവിലെ പോയിട്ട് രാത്രി വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് അവിടെ നിന്ന് വന്നിട്ടുള്ള 10-ാമത്തെ. അതെ, അതിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് വലിയ രീതിയിൽ ഒരു പടത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഇപ്പോൾ ഈ കുറച്ച് കാലം മുമ്പ് ഫഹദ് പറഞ്ഞു, ഒരു സിനിമയ്ക്ക് വേണ്ടി പട്ടിയെപ്പോലെ പണിയെടുക്കുകയും അതിനുശേഷം അത് ആളുകളോട് കാണാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നത് വല്ലാത്തൊരു ഗതികേടാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ കമൽഹാസൻ പോലുള്ള വലിയ നടന്മാർ പറയുന്നത് നമ്മുടെ വർക്കിന്, നമ്മുടെ ബോഡി ഓഫ് വർക്കിന് ആൾക്കാരെ എത്തിക്കേണ്ട ഒരു കടമ കൂടി ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇതിൽ എവിടെയാണ് നിൽക്കുന്നത്? കമൽഹാസന്റെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടു ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്കല്ലെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ. ഈ ആർട്ട് ഫോം കാലാനുസൃതമായ മാറ്റം അംഗീകരിച്ചേ പറ്റൂ. കാര്യം നമ്മൾ ജീവിക്കുന്ന ഡിജിറ്റൽ യുഗത്തിലാണ്. ഞങ്ങൾക്ക് ആത്യന്തികമായ സിനിമയോടും സിനിമയുടെ നിർമ്മാതാവിനോടും സംവിധായകനോടും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് 80-കളിലൊന്നും ഇങ്ങനെ പരസ്യം ചെയ്യണ്ട, പരസ്യം ചെയ്യണ്ട. ചുമരുകളിൽ ഒട്ടിച്ചാൽ മതി. ആളുകൾ ചുമരുകളിൽ നോക്കി നടക്കുന്നവരും ചുമരുകൾ ചുറ്റും നോക്കി നടക്കുന്നവരാ. ഇന്ന് ചുമരുകളിൽ നോക്കി നടക്കുന്നവരും ചുറ്റും നോക്കി നടക്കുന്നവരും ഇല്ല, മൊബൈൽ നോക്കി നടക്കുന്നവരാ. സോ വി വാണ്ട് ടു മേക്ക് കണ്ടന്റ് ലൈക്ക് മൊബൈലിൽ ഇടാൻ പറ്റുന്ന കണ്ടന്റ്സ് ഉണ്ടാകണം. ആ കണ്ടന്റ്സ് നിങ്ങളെപ്പോലുള്ള ജേർണലിസ്റ്റുകൾ നല്ലതിന് വേണ്ടിയും സിനിമകൾക്ക് വേണ്ടിയും കൊടുക്കുക. And the troll kings doing very good things, that is reach. ഇങ്ങനത്തെ റീച്ച് കിട്ടുന്നത്. ട്രോൾസ് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആസ്വദിപ്പിക്കുകയോ അസ്വസ്ഥത എല്ലാം ചെയ്യും. പക്ഷെ നമുക്കറിയാം അത് അതിലൂടെയാണ് ഇതൊക്കെ റീച്ച് ആവുന്നത്. ഇപ്പോൾ ഒരാഴ്ചക്കാലമായിട്ട് ഞാൻ അങ്ങേ പല പല ഹോട്ടലുകളിൽ ഇന്റർവ്യൂ കൊടുക്കുന്നത് പല പല സമയങ്ങളിൽ കണ്ടിട്ടുണ്ട്, രാത്രിയും രാവിലെയും ഒക്കെ. ഇതിനിടയിലുള്ള ഗ്യാപ്പുകളിൽ അങ്ങ് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും ഇങ്ങനെ ഹെക്റ്റിക്കായി നിൽക്കുമ്പോഴും പ്രൊഡക്റ്റീവായി നിൽക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്താ ചെയ്യുന്നത്? സോറി, അതാണ് നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള സാധനം എത്ര വേണമെങ്കിലും ചെയ്യാം. അതിന് അതിർവരമ്പുകളില്ല, അതിന് കഷ്ടപ്പാടും ഇല്ല. ഇഷ്ടമുള്ള സാധനം കണ്ടുപിടിക്കപ്പെടണം. ഇഷ്ടത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് സംവിധാനം, നിർമ്മാണം, ഇപ്പൊ അഭിനയം, ഇഷ്ടം ഏതിനോടെങ്കിലും അത് ഒരാൾ, എല്ലാ വ്യക്തികൾക്കും ഒരേപോലെ ഒരുപാട് ഇഷ്ടങ്ങളുള്ള ആൾക്കാരുണ്ട്, അതിനെ ക്യാരി ചെയ്യാൻ പറ്റുന്നവരുമുണ്ട്. അല്ല, എനിക്ക് സിനിമയിലെ ഏത് ജോലിയും ഇഷ്ടമാണ്. സിനിമ മൊത്തമായി എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പക്ഷെ ഞാൻ കുറച്ച് സെൽഫിഷാ ആക്ടർ ലൈക്ക് കുറച്ച് സെൽഫിഷാ ആക്ടറായാൽ മതി. ആക്ടറായാൽ മതി എന്നല്ല, ബാക്കിയുള്ള പണിയൊന്നും അറിയാത്തത് കൊണ്ടല്ല. ഇതെല്ലാം ചെയ്യാറിയുന്ന ഒരാളെന്നെ ആക്ടർ ചെയ്യാറിയണം, അതിൻ്റെ ഐഡിയ ഉണ്ടായിരിക്കണം. അതെ, ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടിയും അല്ല, അത് ക്യാമറ അറിയണമെന്ന് കറക്റ്റായിട്ടല്ല, എല്ലാത്തിനെ കുറിച്ചും അറിയണം. ജീവിതത്തിലെല്ലാത്തിനെ കുറിച്ചും അറിയണം, സമൂഹത്തിലെല്ലാത്തിനെ കുറിച്ചും അറിയണം. നല്ലൊരു ഒബ്സർവർ ആയിരിക്കണം ഒരു ആക്ടർ. അത് മനഃപൂർവ്വം രാവിലെ കുത്തിയിരുന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്യണ്ട. അയാൾ അതിന് കണ്ണൂർ കാലം മുതലേ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും.
അത് നാച്ചുറലി നമ്മൾ ശ്വാസം വലിക്കുന്നു, വിടുന്നു, നമ്മളറിയുന്നില്ല. ഇപ്പോൾ അങ്ങ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന സിനിമകൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങയുടെ കഥാപാത്രത്തിൻ്റെ അവതരണ ശൈലിയൊക്കെ എടുക്കുമ്പോൾ സിനിമ ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഭാവിയിൽ നമുക്ക് വാക്കിൻ ഫീനിക്സ് ജോക്കർ ചെയ്ത പോലെ ഒരു ഹൈലി പെർഫോമൻസ് ഡിമാൻഡ് അല്ല, ഹൈലി ഡിമാൻഡ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കഥാപാത്രത്തിലേക്ക് അങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്യാന്നുള്ള രീതിയിൽ ഹൈലി ഡിമാൻഡ് പെർഫോമൻസ് ആ ഒരു ഫിസിക്കലി ഒക്കെ ഓക്കെ. അപ്പോ അതുപോലെ ഒരു ഹൈലി പെർഫോമൻസ് ഫിസിക്കലിയും അതുപോലെ തന്നെ ശബ്ദവിന്യാസത്തിലൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഒരു പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സിനിമ വന്നാൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, അങ്ങനെ ഒരു നായക സ്ഥാനം അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്? സ്റ്റാർ എന്ന രീതിയിലല്ല, പക്ക പെർഫോമർ എന്നുള്ള രീതിയിൽ. അല്ല ഇപ്പോ ഒരു പ്രധാന കഥാപാത്രങ്ങളുടെ ഒരാളല്ലേ ഫുൾ സിനിമ ഷോൾഡർ ചെയ്യുന്ന പോലെ? ഫുൾ സിനിമ ഷോൾഡർ ചെയ്യുന്ന സംവിധായകനാണ്. ദിസ് ഈസ് ആർട്ട് ഓഫ് ഡയറക്ടർ. ഡയറക്ടറുടെ ആട്ടാണ് സിനിമ അല്ലേ? അല്ല അത് അഭിനേതാവിന്റെ പാട്ട് ഗ്യാരണ്ടി ചിത്ര ഇത്രയും കലകളെ കൂട്ടി യോജിപ്പിച്ച് പുള്ളി ഉണ്ടാക്കുന്ന ഒരു കല സൂത്രമാണിത്. അത് സൂത്രധാരൻ എന്ന് പറയുന്നത് സൂത്രക്കാരൻ. അഭിനേതാവിന്റെ അല്ല സിനിമ. അഭിനേതാവിനെ പുള്ളി ഉപയോഗിക്കുന്നു, അഭിനേതാവൊന്നും ഇല്ല സിനിമ ഉണ്ടാക്കും പുള്ളി വേടകെ. ഈ ചെടി ചട്ടീനെ വെച്ച്, ഒരു തീപ്പെട്ടീനെ വെച്ച്. അപ്പൊ നിങ്ങൾ എന്ത് തീപ്പെട്ടിക്ക് അവിടെ കൊടുക്കും? ബെസ്റ്റ് ആക്ടർ കൊണ്ട് ഇല്ല കൊടുക്കുമായിരിക്കും. വളരെ റെസ്പോൺസിബിൾ ആയിട്ട് സിനിമയെ സമീപിക്കുന്നവരാണ് രണ്ടുപേരും. വളരെ ആനന്ദകരമായിട്ടും. അതെ, ആനന്ദകരമായിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും. അപ്പോ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. എന്താണ് ഭാരത സർക്കസ് എന്ന സിനിമ കാണാൻ വേണ്ടി തിയേറ്ററുകളിലേക്ക് ടിക്കറ്റ് എടുത്ത് വരുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്? ഭാരത സർക്കസ് എന്ന് പറഞ്ഞ സിനിമ, അത് ഒരു നിമിഷം പോലും നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യത്തില്ല. എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം അതാണ്. ആ സിനിമ നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും. ഇത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഈ സിനിമയെ വിലയിരുത്തുകയും ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണം. ഇതാണ് ഭാരത സർക്കസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. തിയേറ്ററിൽ തന്നെ കാണും, അത് കഴിഞ്ഞ് ടി വിയിലും ഒ ടി ടിയിലും കാണും. നേരത്തിന് നന്ദി, നല്ല നമസ്കാരം. കുഴപ്പമില്ല വിഷ്ണു.